അളിയെ പോയി അവിടെ ഇരുന്നോളൂ. ഇത് കഴിഞ്ഞു എന്റെ കൂടെ വർക്ക് ചെയ്യണ മാഷമാരൊക്കെ ഇപ്പൊ വരും. കഴിയാറായില്ലേ? പിന്നെന്താ എന്താണെന്നറിയില്ല, ഭയങ്കര ദാഹം. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു. എന്റെ അവസേപ്പട്ടിയാടാ, ഒരു നല്ല ദിവസമായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാനും പറ്റില്ലേ? അതിന് സ്വാതന്ത്ര്യം പോലും ഞാൻ ഗ്ലാസ്സില് വെള്ളം പാനി പാനി കലക്കി വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യം ആദ്യമേ നീ കുറച്ച് മലയാളം നേരെ പറയാൻ പഠിക്കും കേട്ടോ. നിന്നോടും കൂടെ കേട്ടോ ഈ പറയുന്നത്. ഞാൻ നേരത്തെ ഫുള്ള് ഒഴിച്ചിട്ട് ഇന്ന് കുറച്ച് കുടിച്ചിട്ട് പോയതാണല്ലോ. ഞാൻ നേരത്തെ കുടിച്ചില്ല. ആ ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഇന്നത്തെ ദിവസം ജോൺ മാഷിന്റെ അളിയെന്ന നിലയ്ക്കും പിള്ളേരുടെ അമ്മാവൻ എന്ന നിലയ്ക്കും രണ്ടും പേക്കടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതെന്താ അവകാശ? എന്റെ പൊന്നു സന്തോഷിനെടത്തോന്ന് ഇങ്ങനെ കണ്ണ് കൈകൊണ്ട് തോന്നുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ നാരം കൊണ്ട് വരെ കുടിക്കണം. ഞാനല്ലേ എന്നും കണ്ടോണ്ടിരിക്കണത്. ഇന്നത്തെ ദിവസമെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ അടുത്ത് നിങ്ങൾ പഞ്ചകുസി പിടിക്കാൻ നിൽക്കരുത് പ്ലീസ്, ഒരു അപേക്ഷയാണ്. അത് പിന്നെ ഈ വരുന്നവർക്ക് എന്നേക്കാളും ശക്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് നടത്താല്ലേ. അമ്മാവൻ പഞ്ചുസ് പിടിക്കുന്നതല്ല പ്രശ്നം, അമ്മാവൻ തോക്കുമ്പോൾ അവരുടെ മൈക്കിട്ട് കേറുന്നതാണ്. എന്റെ മോളെ മൈക്കിട്ടല്ല മെക്കിട്ട്. അതെ അതെ അതെ. എന്റെ മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം പഞ്ചഗുസ്തി പിടിച്ചിട്ട് സൈൻമാഷിന്റെ മോഹത്തടിച്ചത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ഇതാണ് പ്രശ്നം. എന്നെ തോപ്പിച്ചിട്ട് അങ്ങനെ ആരും എടുക്കണ, വേണമെങ്കിൽ എന്നെ തോപ്പിക്കാണ്ട് എന്റെ ദൈവമേ. നിങ്ങളുടെ ഒരു പഞ്ചഗുസ്തിയും തോൽവിയും ചെയ്യുന്ന ആളല്ലേ നിങ്ങൾക്ക്. എവിടെ എന്ത് പരിപാടി നടന്നാലും നിങ്ങളെ ഗോരോക്കാൻ ചെല്ലും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല മാഷെ. അല്ല മാഷെ, മാഷിന്റെ വിദേശത്തുള്ള മക്കൾക്കൊന്നും ഇത്തവണ വരാൻ പറ്റിയില്ല അല്ലേ? അവര് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് പോകേണ്ടേ ഉള്ളൂ. മോനും കുടുംബം സ്വിറ്റ്സർലൻഡിലാണ്, മോളും കുടുംബവും ന്യൂസിലൻഡിലും.
നമ്മള് വിചാരിക്കുന്ന പോലെ ഓടി ഓടി വരാൻ പറ്റത്തില്ലല്ലോ. അവരിപ്പോ ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ ഒക്കെ ഒരു വീഡിയോ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാലോ. ഇപ്പൊ അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇയാളെ മനസ്സിലായി, ഇയാളാണ് പ്രിൻസ്, ട്രീസിയുടെ മോനാണ്. എന്റെ മോനേക്കാൾ സുന്ദരമായിട്ടെന്ന് നോക്കി. പിന്നെ അയാളുടെ ഭാര്യ വിജയതയാണ്. അയ്യോ വേണ്ട ഗീവർഗീസറയോ, അളിയന്റെ അത്ര കരുത്തൊന്നും നമുക്കൊന്നും ഇല്ലേ. വേണ്ട, അല്ലെങ്കിലും എന്റെ അട്ടിമറ്റം ചെയ്യാൻ പറ്റില്ല. പിന്നെ പണ്ടക്കാട് ചെറുപ്പത്തിൽ കുസ്തി പിടിച്ച് ജയിച്ചെന്ന് പറഞ്ഞ വയസ്സായിട്ട് അതും പറഞ്ഞു നടക്കുക. നാളെ അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ കൈന്ന് ചാടിപ്പോയ മീന് വീട് തിരിച്ചു പിടിച്ചതിന്റെ വാർഷികം അല്ലേ മാഷെ? അല്ലേ ടീച്ചറെ? അല്ല മമ്മി, സത്യത്തിൽ എന്താ ഉണ്ടായ? മമ്മി ഡാഡിയെ തിരിച്ചതാണോ അതോ ഡാഡി മമ്മിയെ തിരിച്ചതാണോ? അതെ, ഡാഡി മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചതോ പെയിന്റ് അടിച്ചതോ ഒന്നും അല്ല. ഞാൻ പറയാം, ഈ ട്രീസ ടീച്ചറിന്റെ ആദ്യത്തെ ഭർത്താവ്, അതായത് ഈ നിൽക്കുന്ന പ്രിൻസിന്റെ യഥാർത്ഥ അപ്പൻ, ഇവർ രണ്ടുപേര് ചതിച്ചതാ. ഡാഡിയെ കണ്ട് എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. അതെങ്ങനെയാ നിനക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടാവാനാ? നിനക്ക് രണ്ടു വയസ്സിലപ്പോ നിന്റെ ഡാഡി പെണ്ണിനെ കൊണ്ട് പോയി. പണ്ട് എന്താ ഉണ്ടായത് പറയൂ കേട്ടിട്ട്. ഞാൻ പറയാമാ, പണ്ട് ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാനും ട്രീസയെ കൂടിയിട്ട് പ്രണയിച്ചായി. അപ്പോഴാണല്ലോ ജോൺ മാഷ്ട് ദുബായിൽ പോകാനുള്ള വിസ വന്നത്. ദുബായി ചെന്ന പിന്നെ എങ്ങനെയാണ് കത്തടപാടുകൾ നടത്താമായിരുന്നു അച്ഛരി? അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ട്രീസ ടീച്ചറെ വീട്ടിലേക്ക് എന്തായാലും കത്തയക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും സുഹൃത്തായ മാത്യൂസ് മാഷ് പറഞ്ഞു ഞങ്ങളോട്, എനിക്ക് കത്തയച്ചോളൂ, ഞാൻ ടീച്ചർക്ക് കൊടുത്തോളാം, അതുമാതിരി ടീച്ചർ എനിക്ക് തന്നോളൂ, ഞാന് അയച്ചു കൊടുത്തോളാം മാഷ്ക്ക്. ഓ ഗുഡ് ഐഡിയ. എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അതാണ് പറഞ്ഞത്, എന്റെ ജീവിതകഥ മുഴുവൻ വള്ളി പൊള്ളി തെറ്റാതെ ഈ മൂന്ന് പേർക്ക് ഞങ്ങളിപ്പോഴും കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യാന്ന്. ജോൺ മാഷ് ദുബായിൽ നിന്ന് അയക്കുന്ന കത്തുകളൊക്കെ മാത്യൂസിന് നമ്മൾ അയച്ചോണ്ടിരുന്നത്. മാത്യൂസ് ഈ കത്തുകളൊക്കെ എന്താന്ന് വെച്ചാല് വായിച്ചാൽ കേറി ഒരൊറ്റ എഴുത്ത് പോലും ടീച്ചറുടെ കയ്യിൽ കിട്ടും. ടീച്ചറാണെങ്കിൽ മാത്യൂസ് മാഷിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, ജോൺ മാഷിന്റെ കത്ത് എവിടെ, ജോൺ മാഷിന്റെ ലെറ്റർ എവിടെ. ഇല്ല എന്ന് മറുപടി. കത്തുകളൊന്നും കൊടുത്തില്ല എന്ന് മാത്രല്ല, ജോൺ മാഷെ കുറിച്ച് മോശമായി ടീച്ചറോട് പറഞ്ഞിട്ട് ടീച്ചറുടെ മനസ്സിനെ മാറ്റി കളഞ്ഞു ആ ദുഷ്ടം. അല്ല ടീച്ചറെ, അതിന് കാരണമുണ്ട്. ഞാൻ മാത്യൂസ് മാഷിനെ പേഴ്സണൽ ആയിട്ട് എഴുതി ചോദിച്ചു, എന്താണ് ടീച്ചറെ കത്തൊന്ന് കിട്ടുന്നില്ല. അപ്പൊ മാത്യൂസ് മാഷ എന്നോട് എന്താ പറഞ്ഞത്? മാഷിനോട് അത്ര സ്നേഹവും ബുദ്ധിയെ കിട്ടിയിട്ടില്ല, വേറെ കല്യാണം പോലും ആലോചിക്കുന്നതാണ് പറഞ്ഞു. അതിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഇതൊക്കെ പണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവന്റെ ചെപ്പൊക്കെ ഒന്ന് കൊടുത്തന്നെ അല്ല പിന്നെ. അല്ല നിങ്ങളെ കൊണ്ടാണ് ഈ പന്നി പോയി പോണത്? ഞാനൊന്ന് മൂത്തൊഴിക്കാൻ പോവാണ്. ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വെച്ചിട്ടാ. അതെ വെള്ളം കുടിച്ചാലേ മൂത്ര സ്മൂത്ത് ആയിട്ട് പോവും. അമ്മാവൻ പോയി കുടിച്ചോട്ടെ, ഗ്ലാസ്സിലെ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഇതെന്താ കഥ? ഞാൻ നേരത്തെ ഇത് കുടിച്ചു വെച്ചതല്ലേ, വീണ്ടും വീണ്ടും നിറഞ്ഞ്. ഞാൻ കുടിക്കുക ഇത് വീണ്ടും നിറയുക, ഞാൻ കുടിക്കുക വീണ്ടും നിറയുക. എന്റെ ഗീ വയസ് കൊണ്ടാണ് അത്, എന്തൊരു അത്ഭുതം അത്. എന്റെ പുണ്യാളാ, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും നിറച്ചു വെക്കണ കേട്ടാ, കുട്ടിക്കൊക്കെ ഉണ്ടാവല്ല. ഇതിനിടയില് മാത്യൂസ് മാഷ് വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു.
എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കാതെ അപ്പൻ കല്യാണം ഉറപ്പിച്ചു. അപ്പൻ നാട്ടില് പറയാൻ കഴിയുന്നില്ല ഈ ബന്ധു ഇഷ്ടമില്ല എന്നുള്ളത്. അയ്യോ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പന്റെ അടുത്ത് ഒരു അഭ്യാസം നടക്കത്തില്ല. വെട്ടൊന്ന് മുറി രണ്ട് ഇതാണ് പുള്ളിയുടെ ഇത്. ഈ സംഭവങ്ങളൊന്നും അറിയാതെ 4 വർഷത്തോളം ഞാൻ ദുബായിൽ ജോലി ചെയ്തു. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ലീവിന് നാട്ടിലേക്ക് വരുന്നത്. ജോൺ മാഷ് വന്ന് കാണുമ്പോഴത്തെ അവസ്ഥ എന്താ? സ്വന്തം ഭാര്യയായിട്ട് ഇരിക്കേണ്ടത് സുഹൃത്തിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നു, എങ്ങനെ സഹിക്കും? പിന്നെ ജോൺ മാഷിന്റെ കുടുംബം കണ്ടെത്തിയ ഒരാളെ അദ്ദേഹം കല്യാണം കഴിച്ചു. ഈ കോവിഡ് കാലത്ത് അവര് മരണപ്പെട്ടു പോയി. മാഷ് തനിച്ചായി. അപ്പോൾ ഈ മാത്യൂസ് സാർ ചതിച്ചത് നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒരു ദിവസം കള്ളുകുട്ടിച്ച് ബോധമില്ലാതെ സംസാരിക്കുമ്പോൾ സംഭവിച്ച ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ടീച്ചറെ കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ടായി. എന്നാലെങ്കിലും അയാൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചുകൂടായിരുന്നു. അപ്പോഴേക്കും വേറൊരു പെണ്ണിനെ കണ്ട്, അതിന്റെ പിന്നാലെ പോയി. ഇപ്പൊ അയാളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? വടക്കേ ഇന്ത്യയിലെ എവിടെയോ ഉണ്ടായിരുന്നു മുന്നേ പറയുന്നു കേട്ടിരുന്നു. ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമില്ല. അതൊക്കെ പോട്ടെ, വർഷങ്ങൾ ഇത്തേറെ കഴിഞ്ഞിട്ടും പിന്നെ എങ്ങനെ ഈ ബന്ധം പോവാണെന്ന് അന്ന് പറഞ്ഞേ, അത് അറിയാൻ ഒരു സൗകര്യം. അത് മറ്റൊരു നിമിത്തം, ഇവരാണ് അതിന്റെ കാരണക്കാരൻ. ഈ മൂന്ന് പേര് ആ എന്നറിയാ, അതിന്റെ ഫ്ലാഷ് ബാക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ആ പാർക്കിൽ ഇരിക്കാറുണ്ട്. അല്ല താനെന്തെന്നാണ് പതിവില്ലാതെ വളരെ വൈകിട്ട് മോന്റെ ഫ്രണ്ട്സും ഫാമിലിയും വരുന്നുണ്ട് ഇന്ന് രാത്രിയില്. അവർക്ക് രാത്രിയിലെ ഭക്ഷണത്തിന് പ്ലാസ്റ്റിക് വേണം എന്ന് പറഞ്ഞു അത് വാങ്ങിക്കാൻ പോയി. തന്റെ മക്കൾ പോയാ ഭക്ഷിക്കാൻ കിട്ടില്ലേ? ആ ബെസ്റ്റ്, ജോൺ മാഷിന്റെ മക്കൾ ഇവിടെ ഇല്ലല്ലോ, രണ്ടുപേരും അങ്ങ് വിദേശത്തല്ലേ. അപ്പൊ പിന്നെ ജോൺ മാഷിന് ഇതൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഭാഗ്യവാൻ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് നമ്മളെ കേൾക്കാനും അനുസരിക്കാനും ഒക്കെ എല്ലാവരും കാണും. റിട്ടയറായി വരുമാനം എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആർക്ക് വേണോ, എന്തിനു കൊള്ളോ? റിട്ടയറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളെ ആശ്രയിക്കേണ്ടി വരും. അതോടെ അവരുടെ മുമ്പിൽ ആടിക്കളിക്കുന്ന കുരങ്ങുകളായിട്ട് നമ്മൾ മാറും. അല്ല അതെന്തിനേ? നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ പിന്നെ മക്കളെ ആശ്രയിക്കേണ്ട കാര്യം എന്തിനാ? ജോൺ മാഷിനെ പോലെ എല്ലാവർക്കും ബാങ്ക് ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. എന്റെ കഥയിലും നോക്കൂ, എനിക്ക് കിട്ടിയ റിട്ടയർമെന്റ് പൈസ എല്ലാം ഞാൻ എന്റെ മോനും മോൾക്കും വീതിച്ചു കൊടുത്തു. ഇന്ന് സത്യത്തിൽ പല വീടുകളിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ആനക്കേട് ഓർത്ത് ഇതൊന്നും പല മാതാപിതാക്കളും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, മാഷിന്റെ മക്കൾ വിദേശത്തല്ലേ, മാഷക്ക് അങ്ങോട്ട് പോവാല്ലോ അല്ലേ മാഷെ? എന്റെ ഭാര്യ എന്നെ വിട്ടുപോയതിനു ശേഷം എന്റെ മക്കൾ എന്നോട് പറയാറുണ്ട്, എന്തിനാ അപ്പച്ചൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചുകൂടാണ്. അപ്പോ ശരിയല്ലേ മാഷെ, മാഷക്ക് പോയിക്കൂടെ, മക്കളുടെ കൂടെ സുഖമായി നിൽക്കാലോ. അതൊന്നും ശരിയാവില്ലടോ. നമ്മുടെ നാടും വീടൊക്കെ വിട്ട് പിള്ളേരുടെ കൂടെ പോയി താമസിക്കാന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞില്ലേ ആ കുരങ്ങന്റെ കളി, അതന്നെ അല്ലാത്ത കഷ്ടാവും. എന്താ പിന്നെ ഒരു വഴിയുണ്ട്? ഇന്ന് പല പ്രദേശങ്ങളിലും ലക്ഷറി വൃദ്ധമന്ദിരങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കല്ലേ, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. എന്നാ പിന്നെ അതൊന്നും ആലോചിച്ചാലോ മോഷെ. മാത്രല്ല, അവിടെ ആവുമ്പോ നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം കളിക്കാനും ഇരിക്കാനും മിണ്ടാനും പറയാനും ഒക്കെ സൗകര്യമുണ്ട്. അതൊരു നല്ല ഓപ്ഷൻ ആണല്ലോ മാഷെ. എന്റെ മക്കളും ഇതൊക്കെ തന്നെ എന്നോട് പറഞ്ഞു. തൽക്കാലം ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കില്ല. ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ പറയുമ്പോ ദേഷ്യം തോന്നരുത്, ഞാൻ നല്ല ഉദ്ദേശത്തോടെ കൂടി പറയുന്നത് കേട്ടോ. ഞാൻ പറയണം എനിക്ക് മനസ്സിലായി. രണ്ടാം കിട്ടുന്ന കാര്യല്ലേ, സത്യത്തില് ഞാൻ വളരെ ഇത് അങ്ങോട്ട് പറയാൻ തുടങ്ങിയിരുന്നു. വളരെ നല്ല കാര്യമാണല്ലോ, ഞങ്ങൾ മൂന്ന് പേർക്കാണ് ഇപ്പൊ ഭാര്യമാരുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഒരു രണ്ടാം കിട്ടിനെ കുറിച്ച് ആലോചിക്കാൻ നിർവാഹമില്ല. ഭാഷയാണല്ലോ ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്റെ മക്കൾ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്നും വേണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല മാഷെ, പണ്ടൊരു പെടക്കിന് മീൻ ചാടിപ്പോയില്ലേ, ആ മീനെ നമുക്ക് വീണ്ടും ഒന്ന് ചൂണ്ടിട്ട് നോക്കിയാലോ. പറഞ്ഞ പോലെ അതൊരു ഐഡിയ ഉള്ളൂ. അല്ല മോശം, നിങ്ങളുടെ അയൽവാസിയല്ലേ അവര്, ഒന്നും നമുക്ക് അന്വേഷിച്ചു നോക്കിയാലോ. അതൊന്നും വേണ്ടടോ, നിങ്ങൾ വെറുതെ. പക്ഷെ ഇക്കാര്യം ഞങ്ങൾക്ക് വിട്ടതാണ്. ഇനി ഈ വിഷയം ഒരു ചർച്ചയായിരുന്നു, ഒരു മിനിറ്റായി. മാഷെ, ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു. മാഷ മിണ്ടാതെ ഒരു മാറ്റി ഇരുന്നാൽ. നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തില്
അന്നും ഇന്നും അവൾക്ക് എന്നോടും എനിക്ക് അവളോടും ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ ആ മാത്യൂസ് മാഷ ഞങ്ങൾ ചതിച്ചത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒക്കെ കൈവിട്ടു പോയി. പക്ഷേ ഇന്ന് തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പെണ്ണ് കാണാൻ ചടങ്ങുകളുടെ അങ്ങനെ എന്റെ അളിയന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഒന്നാം വാർഷികം നമ്മൾ ഇന്ന് ആഘോഷിക്കും. ശരിക്കും ആഘോഷിക്കട്ടെ. പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ ആഘോഷം. അപ്പൊ ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാന കാര്യം കൂടിയിട്ട് പറയാൻ. അതെന്താ മോശം? ഞങ്ങൾ അറിയാത്ത ഒരു രഹസ്യം. ഏയ് രഹസ്യമൊന്നുമില്ല. ഞാനും ട്രീസയും കൂടിയിട്ട് കുറച്ച് ദിവസമായി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കും. ഇന്നലെയാണ് അതിനെ കുറിച്ച് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത്. കാര്യമായിട്ടുള്ളത് എന്താണല്ലോ മാഷ്, എന്താ വിഷയം പറയും കേക്കട്ടെ. ജോൺ മാഷെ ഏതൊരു തീരുമാനത്തിനും ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും. ട്രീസ നീ തന്നെയാണ് പറഞ്ഞോടത്തി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൃദ്ധമന്ദിരം അല്ലത്, ലക്ഷറി വൃദ്ധമന്ദിരാണ്. എന്നാലും അത് വൃദ്ധമന്ദിരല്ലേ, എന്റെ അളിയ സ്വന്തം വീട് പോലെ. അതിനേക്കാൾ സൗകര്യത്തോടു കൂടി നിങ്ങൾക്കവിടെ കഴിയാം. അപ്പളേ നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലേ ഡാഡി. അല്ല മോനെ, ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകുന്ന പോലേ ഉള്ളു. എപ്പൊ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. അവരെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഡോക്ടർമാരും നഴ്സുമാരുണ്ടാവും. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ ജോലിക്കാരുണ്ടാവും. പിന്നൊക്കെ പുറമെ എന്റെ സമപ്രായക്കാരായ കുറെ ആൾക്കാരെ അത് നല്ലൊരു തീരുമാനമാണല്ലോ. പക്ഷേ ഈ ലക്ഷറി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലക്ഷറി വൃദ്ധമന്ദിരം, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്ക. അല്ലിയാ, അപ്പൊ മാസം തോറും നല്ല ഫീസ് കൊടുക്കണ്ടേ അവിടെ? മാസം തോറും ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മാസം തോറും ഫീസ് വേണ്ടേ? വേണം. അതിപ്പോ ഞാനെന്റെ വീടും പറമ്പൊക്കെ അവർക്ക് ആധാരമായി എഴുതി കൊടുക്കും. അതെങ്ങനെ? അപ്പന്റെ സ്വത്ത് മക്കൾക്ക് അവകാശപ്പെട്ടതല്ലേ? മക്കൾക്ക് അപ്പന്റെ അമ്മയുടെ സ്വത്തില് അവകാശം ഉള്ളതുപോലെ തന്നെ അപ്പനെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ടല്ലോ. ഞാൻ ഈ വൃദ്ധമന്ദിരത്തെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ വൃദ്ധമന്ദിരത്തിൽ താമസിക്കുന്നവരുടെ കാലശേഷം അവരുടെ മക്കൾക്ക് വേണമെങ്കിൽ ആ സ്ഥാപനം അവരുടെ സ്വത്തുക്കൾ മുഴുവനും തിരിച്ചെഴുതി കൊടുക്കും. അത് കൊള്ളാലോ. പക്ഷെ ഒരു കണ്ടീഷൻ, അത്രയും കാലം ആ സ്ഥാപനം ഇവർക്ക് ചെലവാക്കിയിട്ടുള്ള സംഖ്യയും അതിന്റെ പലിശയും സഹിതം മക്കള് ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു കൊടുക്കണം. പരിപാടി എടേ, നമുക്കുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ട് നേരത്തെ കൊടുത്തില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞതാ ഇപ്പൊ ചെയ്യല്ലേ പരീക്ഷ, ചെയ്യല്ലേ പരീക്ഷ കേട്ടോ നിങ്ങള്? അതിനിപ്പൊ എന്തുണ്ടായി? ഇനി അവരുടെ അടുത്ത് നല്ലോണം നിന്നാൽ അവര് തന്നെ കഞ്ഞി വെള്ളം കുടിച്ച് പല്ലെട്ട് കുടിക്കാം. അല്ല പിന്നെ, അതെ എന്റെ വീട്ടില് ജീവിക്കാനുള്ളത് എന്റെ അവകാശം. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ച് ഇന്നത്തെ ദിവസം ഉണ്ടാക്കാം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ഈ വർഗീസ് അല്ലെ? അത് പിന്നെ എന്റെ അവകാശം അറിയാം.